പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഭോപ്പാൽ ജംഗ്ഷനിലാണ്. ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്ന് നമ്മള് കർണാടക എക്സ്പ്രസിന് കയറി ബാംഗ്ലൂർ പോകാൻ പോവാണ്. അപ്പോ ഭോപ്പാൽ ജംഗ്ഷനിൽ രാവിലെ നല്ല എന്താ വണ്ടി തിരക്കാണ്, ആൾത്തിരക്ക് ഒരാളും വണ്ടി തിരക്കാണ്, ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. രണ്ട് ഭോപ്പാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു വണ്ടി വരുന്നതാണ്ടാ. ലാലാകുട ഷെട്ടിന്റെ ഒരു ഡബ്ല്യു എപ്പിസോഡ് ആണ് പൻവേൽ എക്സ്പ്രസ്. ഇതേതാ ഗോരഖ്പൂർ, പൻവേൽ ഗോരഖ്പൂർ എക്സ്പ്രസ് ആ വണ്ടിയാണ് കേട്ടോ. പൻവേലിന് ഗോരഖ്പൂർ വന്നൊരു എക്സ്പ്രസ് ആണ്. ഇവിടുത്തെ വണ്ടിയെല്ലാം ജാം പാക്ഡ് ആണ് കേട്ടോ. ഫുള്ള് ജനറലൊക്കെ നമുക്ക് ഇടിയോടി സ്ലീപ്പറോ ഇത് തന്നെ അവസ്ഥ എന്താ അല്ലേ. ഈ വണ്ടിക്ക് റാണി കമലാപതിയിലായിരിക്കും സ്റ്റോപ്പ് കേട്ടോ. റാണി കമലാപതി സ്റ്റോപ്പുള്ള ചില വണ്ടികളൊക്കെ ഭോപ്പാൽ ജംഗ്ഷൻ നിർത്താറ് പോവും, അതുപോലെ നേരെ തിരിച്ചു. അങ്ങനെയാണേ കർണാടക എക്സ്പ്രസ് ആണ്ടോ. 6:25 ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കർണാടക എക്സ്പ്രസ് വരുന്നത്. രണ്ട് ഈ വരുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിലെ തന്നെ ഒരു അടിപൊളി വണ്ടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ട്രെയിന്, അതായത് ഇതിലെ കുറേ ഹൈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിൽ ഇസ്സത്ത് നഗർ ഷെട്ടിൻ്റെ ഒരു WAP4 ആണ് ലോക്കോ. വണ്ടി ഏതാന്ന് ചോദിച്ചാൽ നിസാമത്തിൽ നിന്ന് റാണി കമലാപതി വരെ പോകുന്ന ചാനി ഭോപ്പാൽ എക്സ്പ്രസ് എന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. ശതാബ്ദി ദുരന്തോ അങ്ങനെ പ്രീമിയം കാറ്റഗറിയിലൊന്നും വരാത്ത സാധാരണ എക്സ്പ്രസ് കാറ്റഗറിയിൽ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്നാണ് ശരിക്കും ഈ ഒരു ട്രെയിൻ അറിയപ്പെടുന്നത് കേട്ടോ. ഈ ട്രെയിന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന, നമ്മുടെ റെയിൽവേ ബോർഡ് ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്ന ഈ ഷാനി ഭോപ്പാൽ എക്സ്പ്രസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു VIP വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഷാനി ഭോപ്പാൽ എക്സ്പ്രസ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ട്രെയിനാണ്. ഈ മധ്യപ്രദേശ് സംസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൃത്തിയുള്ള സംസ്ഥാനം എന്നാണ് പറയുന്നത്. ഇൻഡോറൊക്കെ ക്ലീനസ്റ്റ് സിറ്റി എന്നല്ലേ പറയുന്നത്. ഇൻഡോർ ഭോപ്പാൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റീസിൽ ഒരെണ്ണമാണ്. പിന്നെ ഗ്രീൻ ഫുള്ള് പച്ചപ്പാണ് ഭോപ്പാൽ. അപ്പോൾ മധ്യപ്രദേശ് ഫുള്ള് അങ്ങനത്തെ ടൈപ്പാണ്. വൃത്തി ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, എങ്ങനെ ഒരു കച്ചറയൊന്നുമില്ല. പൂനെ ഷെട്ടിൻ്റെ ഒരു WAP7 വരുന്ന ഇത് ഏത് വണ്ടിയാണ്? യശ്വന്ത്പൂർ അല്ല ട്രിവാൻഡ്രം നിസാമത്തെ. ഓ മറ്റേ വണ്ടി, ഇത് സ്വർണ്ണ ജയന്തി ആ വണ്ടിയാണത്. നമ്മുടെ അവിടെ നിന്ന് ആലപ്പുഴ വഴി പോകത്തില്ലേ ആ വണ്ടിയാണ് കേട്ടോ. തിരുവനന്തപുരം നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്. ഈ വണ്ടി ആകെ 2 ജനറലുള്ള കേട്ടോ. പിന്നെ എങ്ങനെ തിരക്ക് വരായിരിക്കും? മുന്നിലും പുറകിലും ഒരെണ്ണം, 4 സ്ലീപ്പർ മാത്രം, ബാക്കിയില്ല AC. ഈ സ്വർണ്ണ ജയന്തി 6:50 ഇവിടെ നിന്ന് ഭോപ്പാലിൽ വിടേണ്ടത്. അത് 6:20 എത്തിയത്. അതിന് 6:50 കിടക്കും. അപ്പോഴേക്കും അപ്പുറത്തൂടെ വന്ന വണ്ടികളെല്ലാം ഇതിന് കയറിപ്പോയി. ലാലാകുട ഷെട്ടിൻ്റെ ഒരു WAP7 ആണ് നമ്മുടെ കർണാടക എക്സ്പ്രസിനെ നയിക്കുന്നത്. ഈ വണ്ടി ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്ന് ചെന്നൈക്ക് പോകും കേട്ടോ. ചെന്നൈ മെയിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചുണ്ട് ഇതാ കേട്ടോ, AC 2 ടയർ. വണ്ടിക്കത് കയറി, വണ്ടിക്കത് ഫുള്ള് ഇരുട്ടാണ്. അപ്പൊ എന്റെ ബെർത്ത് തണ്ടി ഇതാണ് സൈറ്റ് ലോവർ. അപ്പൊ നമ്മൾ കയറിയിരുന്ന ബെഡൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. സൈറ്റ് ലോവർ അടിപൊളിയല്ലേ. സൈറ്റ് ലോവർ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു ബെർത്താണ് സൈറ്റ് ലോവർ. അപ്പൊ ഈ കോച്ചിൽ വേണ്ടി ഇവിടെ ചാർജർ ഉണ്ട് കേട്ടോ. നമ്മളന്ന് ഹിംസാറിൽ കയറിയപ്പോ ചാർജർ ഒന്നുമില്ലായിരുന്നു. ഇത് എന്തായാലും ഭയങ്കര ഉപകാരമാണ്. നല്ല കോച്ചാണ് കേട്ടോ, നല്ല SWR പോയ എല്ലാം നല്ല കോച്ചുകളാണ്. മെയിൻ്റനൻസ് അടിപൊളിയാണ്, വണ്ടി അടിപൊളിയാണ്, നല്ല സ്പീഡ് കേട്ടോ, എല്ലാം പറപ്പിച്ചോണ്ടിരിക്കുക. അടുത്ത സ്റ്റോപ്പ് ഇറ്റാർസിയാണ്. നമ്മളവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ പോകുന്നത് ഭുസാവൽ മന്മദ് വഴിയാണ്. അതായത് ഇവിടെ നിന്ന് കണ്ടുവ, പിന്നെ അവിടെ നേരെ ഭുസാവൽ അങ്ങനെ കയറി സോലാപ്പൂർ, പിന്നെ ആന്ധ്രയിൽ കൂടെ കുറച്ച് പോകും. ഗുണ്ടക്കൽ ആ വഴിയൊക്കെ കയറിയാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. ഭോപ്പാൽ ആൻഡ് ഇറ്റാർസി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ കരിഞ്ഞ കുറേ ലാൻഡ്സ്കേപ്പ് കാണാം. പിന്നെ അതുമല്ല കുറച്ച് ഗാർഡ് സെക്ഷനൊക്കെ ആണ്. അപ്പോൾ ട്രെയിൻ കുറച്ച് പയ്യാണ് പോകുന്നത്. ഇത് ഈ സാധനം നീക്കാൻ പറ്റത്തില്ല. ഇവർ അതിനിടയ്ക്ക് കണ്ട് ആണിടിച്ചേക്കാം, അങ്ങോട്ട് നീക്കായിരിക്കാൻ വേണ്ടി. എന്ത് കഷ്ടം നോക്കി, ഫുള്ള് ഇങ്ങനെ തീ പിടിച്ചു പോലിരിക്കുന്നുണ്ട്. ഫുള്ള് കരിഞ്ഞ് ഇലയൊന്നുമില്ല കേട്ടോ, കരിഞ്ഞ് ഒരു പരിവായിട്ടിരിക്കുന്നു. നോക്ക്, നമ്മളിപ്പോൾ ഉള്ളൊരു ഗാർഡ് സെക്ഷനിലാണ്. ഇത് ഇങ്ങനെ മാപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞുള്ള വഴിയാണ്. അപ്പൊ അത് ഇറ്റാർസ്യത്തിന് മുമ്പാണ് ഈ വഴിയുള്ളത്. ഇത് സ്പീഡുണ്ട്, 30 ആണ്, 30 പോകാൻ പാടില്ല. കേറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രെയിൻ ഇങ്ങനെ പയ്യാണ് പോകുന്നത്.
ടിആർസി ഔട്ടറിലാണ് പിടിച്ചതാണ്. അപ്പോഴേക്കും മുംബൈ സി എസ് ടി, ഫിറോസ്പൂർ, പഞ്ചാബ് മെയിലാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ്റെ ഇവിടെ പ്രസ്റ്റീജിയസ് വണ്ടികളിൽ ഒരെണ്ണമാണിത് പഞ്ചാബ് മെയിൽ. നമ്മളെ നിത്യാസ്യ തന്നെ കൊറേ ടീംസ് ഔട്ടറിൽ നിന്ന് കയറി എന്ന് പറഞ്ഞില്ലേ, ഫുഡിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി ആ ടീംസ് ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ട. ഇവരെല്ലാരും ഇതേപോലെ ഔട്ടറിൽ വണ്ടി എടുത്തുമ്പോ ചാടി കയറുന്ന ടീംസ് ആണ് കണ്ടോ. നമ്മുടെ വണ്ടി റെഡ് സിഗ്നൽ ആയിട്ടും എടുത്തു കണ്ടോ, ആ റെഡ് സിഗ്നൽ താഴെയായിട്ടൊരു ലൈറ്റ് ഓണായി കിടക്കുന്നുണ്ട് അല്ലേ, അതിന് കോളിംഗ് ഓൺ സിഗ്നൽ എന്ന് പറയും. അപ്പൊ ഈ കോളിംഗ് ഓൺ സിഗ്നൽ വീണാൽ നമ്മുടെ ട്രെയിൻ എടുക്കാം, പക്ഷെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വേണം. കാരണം സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ട്രെയിൻ റിസീവ് ചെയ്യുന്നത് ഒരു ഒക്യുപ്പൈഡ് ലൈനിലേക്കായിരിക്കും. അപ്പൊ ഒക്യുപ്പൈഡ് ലൈനിലാക്കുമ്പോ ആ ഒരു ലൈനിൽ ട്രെയിൻ ഉണ്ടാവും. അപ്പൊ നമ്മള് നോക്കി വേണം ട്രെയിൻ എടുക്കുക എന്നാണ് അർത്ഥം. അതിന്റെ വളരെ റെയർ ആയിട്ടാണ് ഈ കോളിംഗ് ഓൺ സിഗ്നൽ അവർ ഓൺ ആക്കുന്നത് കേട്ടോ. ഇന്നലെ ഗതിപാലിന് പോയിട്ടുണ്ട് ലാൻഡ് മാൻ എക്സ്പ്രസ്, ആ വണ്ടിയാണ് ഇത് കേട്ടോ. ഒരു ജി സെവൻ ആണ് അതിന്റെ ലോക്കോ. ചെന്നൈന്ന് ഖത്തറ വരെ പോകുന്ന ലാൻഡ് മാൻ എക്സ്പ്രസ്. നമ്മളെ ആൻഡമാൻ എക്സ്പ്രസ് ഇറങ്ങി വന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കയറ്റുന്നത്. ഇറ്റാർസിയുടെ ഒരു WDT4 ഇറക്കുന്നുണ്ട്. ഇറ്റാർസിയുടെ ഡീസൽ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ ഇറ്റാർസിന്നാണ് നമ്മൾ തിരുന്ന ഇനി കണ്ടു ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇറ്റാർസിന്ന് നമ്മൾ നേരെ പോകും. എന്താ ലെഫ്റ്റ് പോയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വഴി. ഇറ്റാർസിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇറ്റാർസി എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഒരു സൂപ്പർഫാസ്റ്റ് ആണ്, കർണാടക സൂപ്പർഫാസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം എല്ലാ സംസ്ഥാനത്തിനും വണ്ടിയുണ്ട്. കർണാടക എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, തമിഴ്നാട് എക്സ്പ്രസ്, ഇങ്ങനെ എല്ലാത്തിനും വണ്ടിയുണ്ട്. ഇങ്ങനെ ഉള്ളതാണ് കർണാടക എക്സ്പ്രസ്. ജനറലൊന്നും കാലുകുത്താൻ പോലും സ്ഥലമില്ല കേട്ടോ, അമ്മാതിരി ഇടിയാണ് ജനറലിനകത്ത്. കർണാടക എക്സ്പ്രസ് നെയിം ബോർഡ് ഉണ്ടോ, ഇത് ഇവിടുന്ന് ബാംഗ്ലൂർ ചെന്നൈയിലേക്ക് 1 2 6 5 8 എന്ന് തന്നെ ഒരു സൂപ്പർഫാസ്റ്റ് വണ്ടിയായിട്ട് പോകും. ഞാൻ IRCTC കാറ്ററിംഗ് വഴി രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരണമായിരുന്നു. ന്യൂ കിഷോർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചോള പട്ടൂരിയാണ് പറഞ്ഞത്. തുറന്നു നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. രണ്ട് വലിയ പട്ടൂരിയുണ്ട്, പിന്നെ ചോളയുണ്ട്, പിന്നെ എൻ്റെ കൂടെ സവാളയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി എരിവ് കേട്ടോ, നല്ല സാധനം കേട്ടോ, നല്ല എരിവുണ്ട്, ഭയങ്കര എണ്ണയാണ്, പക്ഷേ കൊള്ളാം. ഇറ്റാർസിയിൽ നിന്ന് നമ്മൾ 8:40 പുറപ്പെട്ടു കേട്ടോ. ഇത് ആ പോകുന്ന വണ്ടിയിലെന്നറിയോ, അത് ഡൽഹിയിൽ നിന്ന് ചെന്നൈ പോകുന്ന തമിഴ്നാട് എക്സ്പ്രസ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന കർണാടക എക്സ്പ്രസ്. അങ്ങനെ തമിഴ്നാട് എക്സ്പ്രസ്സും കർണാടക എക്സ്പ്രസ്സും കൊള്ളാം അല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അതായത് പണ്ട് ഈ ട്രെയിൻ കർണാടക എക്സ്പ്രസ് തുടങ്ങിയത് 1977 അന്ന്. ഇത് കർണാടക എക്സ്പ്രസ് എന്നൊന്നും അല്ലായിരുന്നു, കേരള കർണാടക എക്സ്പ്രസ്, അതായത് KK എക്സ്പ്രസ് എന്ന് നിങ്ങൾക്ക് കേട്ടില്ലേ. അപ്പോൾ ഈ KK എക്സ്പ്രസ് ആയിരുന്നു അന്ന് കേരള കർണാടക എക്സ്പ്രസ്. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ KK എക്സ്പ്രസ് ജോളാർപേട്ട വന്നിട്ട് സ്പ്ലിറ്റ് ആക്കും, മറ്റേ ഹിമസാഗർ ചെയ്യുന്ന പോലെ സ്പ്ലിറ്റ് ആക്കിയിട്ട് പകുതി ഭാഗം ബാംഗ്ലൂർക്ക് കർണാടക എക്സ്പ്രസ് എന്നത് പോകും, പകുതി ഭാഗം കേരളത്തിലേക്ക് വരും കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു പണ്ട്. പിന്നെ 1983 ഈ കർണാടക എക്സ്പ്രസ് ഇൻഡിപെൻഡൻ്റ് ആയത്. അപ്പം കർണാടക എക്സ്പ്രസ് എന്നാണ് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ KK നമ്മൾ കേരളയ്ക്ക് വരത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം, KK കേരള കർണാടക. ആദ്യം ഇത് ഓടിക്കൊണ്ടിരുന്നത് മറ്റേ സെക്കുന്ദരാബാദ് മന്മദ് വഴിയായിരുന്നു, പിന്നെയാണ് ഇത് റീറൂട്ട് ചെയ്തത്. ഇപ്പോഴത്തെ റൂട്ടെന്ന് പറഞ്ഞത് ധർമ്മാവരം, ഗുണ്ടക്കൽ, വാടി, ദോണ്ട്, ഭുസാവൽ വഴിയാണ് നമ്മുടെ കർണാടക എക്സ്പ്രസ് പോയിരുന്നത്. കുറേ നാൾ മുമ്പ് വരെ ഡീസൽ സെക്ഷനായിരുന്നു ആ സെക്ഷനൊക്കെ. ആ ഭാഗത്തൊക്കെ ഡീസൽ സെക്ഷനായിരുന്നു. അപ്പോൾ കർണാടക എക്സ്പ്രസ്സിനൊക്കെ ആൽക്കോ ട്യൂൻസ് ആയിരുന്നു, അതായത് 2 ഡീസൽ എഞ്ചിൻ വെച്ചിട്ടായിരുന്നു ഈ കർണാടക എക്സ്പ്രസ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഒരു കർണാടകത്തിലെ തന്നെ, കർണാടകത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രസ്റ്റീജിയസ് ട്രെയിൻസ് ഒരെണ്ണമാണ് ഈ കർണാടക എക്സ്പ്രസ്. ഈ കർണാടക എക്സ്പ്രസ് ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ A2 A1 കഴിഞ്ഞാൽ പിന്നെ H1 നമ്മുടെ കേരളയ്ക്ക് മാത്രമേ ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലാത്തോട്ടെ. എപ്പോൾ വരും ആവും ഇതൊക്കെ, വന്നാൽ കൊള്ളായിരുന്നു അല്ലേ. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് കണ്ടുവാണല്ലോ, കണ്ടുവെത്താൻ ഇനിയൊരു 11 മണിയാവും. ഇപ്പോൾ സമയം 9 മണിയായതേ ഉള്ളൂ. നമ്മളിനിയെല്ലാം പോകുന്നത് മധ്യപ്രദേശിൽ കൂടെ ആണ്. ഭുസാവലാണ് അടുത്ത ഇനി മഹാരാഷ്ട്രയിലുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ മധ്യപ്രദേശിലെ കാഴ്ചകളൊക്കെ കണ്ടുപോവാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇറ്റാർസി ഈ ഭുസാവൽ റൂട്ടിൽ. ട്രെയിൻ എങ്ങനെ ബുക്ക് ചെയ്തതെന്നറിയോ, എനിക്ക്
ഈ സൈഡ് ലോവർ വേണമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ഞാൻ ഭോപ്പാലിന്ന് ബാംഗ്ലൂരിൽ നോക്കിയപ്പോൾ ഇതിനാകെ രണ്ട് സീറ്റാണ് ടു ടയറിൽ കാണിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിസാമുദ്ദീൻ നിന്ന് ബാംഗ്ലൂർ നോക്കിയപ്പോൾ 33 സീറ്റ് അവൈലബിൾ കാണിക്കുന്നുണ്ടായിരുന്നെ. എന്നിട്ട് ഞാൻ അതെന്നറിയോ, ഞാൻ 33 സീറ്റിൽ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് ഭോപ്പാലിൽ ബോർഡിംഗ് കൊടുത്തു. അപ്പോൾ ഭോപ്പാലിൽ ബോർഡിംഗ് കൊടുത്ത് ബുക്ക് ചെയ്തപ്പോൾ സൈഡ് ലോവർ കിട്ടി. മറ്റേ രണ്ട് സീറ്റിൽ നമ്മൾ സൈഡ് ലോവർ പ്രിഫറൻസ് കൊടുത്ത് ബുക്ക് ചെയ്യാൻ പോയാലും ബുക്ക് ചെയ്താൽ കിട്ടത്തില്ല, കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ നിസാമുദ്ദീൻ നിന്ന് ബാംഗ്ലൂർ വരെയാണ് ബുക്ക് ചെയ്തിട്ട് ഭോപ്പാലിൽ ബോർഡിംഗ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇന്ന പർട്ടിക്കുലർ സീറ്റ് വേണമെങ്കിൽ, ഇപ്പം ഒത്തിരി അവൈലബിൾ സീറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സീറ്റ് ഇപ്പോൾ കിട്ടത്തുള്ളൂ പ്രിഫറൻസ് കൊടുത്താൽ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 3,250 രൂപയായി ബാംഗ്ലൂർ വരെ ടു ടയറിന്. സൂപ്പർഫാസ്റ്റ് ആയിരുന്നാണ് അത്രയും കൂടിയത്. നമ്മളിവിടെ ഒരു സ്റ്റേഷനിൽ വെച്ച് ഏതോ ഒരു വണ്ടി ഓട്ടിക്കടിയാണ് കേട്ടോ. ഇത് ദാനാപൂർ പൂനെ എന്നൊരു വണ്ടിയാണ്. ദാനാപൂർ പൂനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് ഒരു കൂട്ടര് പട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്യുകയാണ്. പക്കാണ് കേട്ടോ, നല്ല രസമുണ്ട് പട്ടി കണക്ക് കേട്ടോ. ഇരിക്കുന്ന നോക്കി എന്ത് ചെയ്യട്ടെ നോക്കി. ശരിക്കും പട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൽ ടു ടയറിലെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ട്രാവൽ ചെയ്യാൻ പാടുന്നതാണ് പട്ടിയും കൊണ്ട്, അറിയില്ല എന്തായാലും. പട്ടി എന്തായാലും കൊള്ളങ്ങളെ. നമ്മളിപ്പം മധ്യപ്രദേശിലെ ഖണ്ഡുവ ജംഗ്ഷൻ എന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജബൽപൂർ ഭുസാവൽ സെക്ഷനിലെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ ഖണ്ഡുവ. കർണാടക എക്സ്പ്രസ് ഇപ്പോഴും ഓൺ ടൈം ആണ്. പക്ഷേ ഇന്നലെ മിന്നതെല്ലാം നോക്കിയപ്പോൾ ഈ കണ്ടു വിട്ട എല്ലാം 2 മണിക്കൂറൊക്കെ ലേറ്റ് ആണ്. നമുക്ക് നോക്കാം കണ്ടു എപ്പോഴും വിടുന്നതൊക്കെ. ഇവിടെ വന്നപ്പോഴേക്കും വടാപ്പം ഒക്കെ വിൽക്കുന്ന ആൾക്കാർ. ഇതെന്താ സംഭവം? ഇതെന്താ ബോണ്ടയോ? ബോണ്ടയാണോ? എന്താണിത്? എന്തോ ഒരു സാധനം കേട്ടോ. അങ്ങനെ കുറെ ഐറ്റംസ് എന്തൊക്കെയല്ലേ. ജനറലിനടുത്തായിരിക്കും എപ്പോഴും ഇതേപോലെ കച്ചവടക്കാരൊക്കെ വന്നിരിക്കുന്നത്. കാരണം അവർക്ക് വേഗം ചിലവല്ലോ ഇവിടെ. എ സി ഒന്നും ആരും പുറത്തൊന്നും വാങ്ങിക്കത്തില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലല്ല, ഇപ്പൊ സെൻട്രൽ റെയിൽവേ ആണ്. സെൻട്രൽ റെയിൽവേ സൈഡിലാണ് ഈ കണ്ടുവ ഉള്ളത്. ലക്ഷണം കഴിഞ്ഞിട്ട് നല്ല തേപ്പ് ഇട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഇവിടെ കിടക്കാണ്. ഇപ്പൊ 1.5 മണിക്കൂർ ആവാറായി. ഇവിടെ എന്താണ് ഇത്ര പ്രശ്നം ആർക്കറിയാം? 1.5 മണിക്കൂറുണ്ട് ഇവിടെ ഇട്ട്, എന്നിട്ടാണ്ട് ഇപ്പൊ വിട്ട്. ആകെ 1 മണിക്കൂർ ഇട്ടില്ല. എന്തൊക്കെയാണ് എന്നാ ഇവർക്ക് ലേറ്റ് ആവുമെന്ന് നേരത്തെ പറയുന്നത്? എന്തല്ലേ നേരത്തെ പറയണ്ട, അറ്റ്ലീസ്റ്റ് വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോ അനൗൺസ് എങ്കിലും ചെയ്യരുത് സ്റ്റേഷൻ മാസ്റ്റർക്ക്. എന്താല്ലേ സ്ഥലം? ബറംപൂർ എന്നൊരു സ്ഥലമാണ്. അവിടെ എത്തേണ്ട സമയമായപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് വിട്ടത്. കണ്ടുവരുന്നത് കർണാടക എക്സ്പ്രസ്സിന് ടൈമിങ് എങ്ങനെയാണെന്നറിയോ? ഈ 1262 ആയിട്ടെന്നാണ് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നതിൻ്റെ നമ്പറ്. അപ്പോൾ അത് ഡൽഹിയിൽ നിന്ന് രാത്രി 8:20 പുറപ്പെടും. എന്നിട്ട് അടുത്തതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും. എന്നിട്ട് തിരിച്ച് ഡൽഹിക്ക് പോകുന്നതാണെങ്കിൽ 1262 എന്നാണ് നമ്പർ. അത് വൈകിട്ട് 7:20 ബാംഗ്ലൂർ തൊട്ടിട്ട് അടുത്തതിൻ്റെ അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ന്യൂ ഡൽഹി എത്തും. സ്റ്റോപ്പായ ബറൻപൂർ എന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാണ് മധ്യപ്രദേശിലെ അവസാനത്തെ സ്റ്റോപ്പ്. ഇനി അടുത്ത മഹാരാഷ്ട്രം കേട്ടോ നമ്മൾ കേട്ടോ. പറത്തിയിടിച്ച് പോയത് ലോക്മാന്യത്തിലെ ഗോരഖ്പൂർ എക്സ്പ്രസ് ആണ്. നമ്മുടെ വണ്ടിയുടെ കോണെന്താ ഇങ്ങനെ തൊണ്ടടനെ കോണ? കൊള്ളാലോ. 40 ഡിഗ്രിയാണ് അടുത്ത്. ഇവിടുത്തെ ചൂട് എന്റെ പൊന്നെ ഒന്നും പറയണ്ട, അമ്മാര് ചൂടാണ്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് എ സി കമ്പാർട്ട്മെന്റിൽ വന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് എ സി കേട്ടോ. ഫസ്റ്റ് എ സി ഫുൾ H1 ആയിട്ടോ H1 ഒന്നല്ല കേട്ടോ. ഇന്നതൊക്കെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അകത്ത് കയറി കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ. ആരാണ്ട് ചെയിൻ വലിച്ചല്ല? ഇതെന്താ ചെയിനൊക്കെ വലിച്ചേ? ചെയിൻ വലിക്കുമ്പോ അങ്ങനെ 3 ഓൺ അടിക്കുന്ന കേട്ടോ. ആരോ ചെയിൻ വലിച്ച് വണ്ടി എമർജൻസി പോയിക്കട്ട് നിർത്തി കേട്ടോ. എന്താ ചെയ്യുന്ന ആർക്കറിയാം? അവിടെ ജനറൽ ആരാണ്ട് ചെയിൻ വലിച്ച കേട്ടോ. എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്താണോ ഉണ്ടോ. പൈലറ്റൊക്കെ ഇറങ്ങി വന്ന്, TC ഇറങ്ങി വന്ന്, എല്ലാവരും ഇറങ്ങി വന്ന്, എന്തൊക്കെയോ സീൻ. അവിടെ ജനറൽ എന്തോ അടി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പ്രശ്നമാണ് അവിടെ. ബഹളവും എന്തൊക്കെയോ കേൾക്കാം. എന്തൊക്കെയാണ്? ചെയിൻ വലിക്കുമ്പോൾ അവിടെ വണ്ടി നിർത്തും ലോക്കപ്പ് ആയിട്ട്. എന്നിട്ട് അവിടെ ഏത് കോച്ചിന് ചെയിനാ വലിച്ചാൽ അവിടുത്തെ ആ കോച്ചിന്റെ പ്രഷർ ഇങ്ങനെ ലീക്കാവും. ആ നേരത്തെ ശബ്ദം കേട്ടാൽ അത് എന്നിട്ട് ലോക്കപ്പ് ആയിട്ട് വന്ന് അസിസ്റ്റന്റ് ലോക്കപ്പ് ആയിട്ട് വന്നിട്ട് ആ ശരിയാക്കും.
അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലെങ്കിൽ വണ്ടി വിടും. ഇപ്പൊ ഒരു ചെറിയൊരു പാലെത്തും, അതാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര അതിർത്തി. അപ്പൊ നമ്മള് മഹാരാഷ്ട്ര എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മള് മധ്യപ്രദേശ് മഹാരാഷ്ട്ര കയറുകയാണ്. ഈ ഒരു കുഞ്ഞ് പാലമാണ് ബോർഡർ, ഗൂഗിൾ മാപ്പിൽ കാണാം. അപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ കയറി. ഈ കാണുന്നത് ഭുസാവൽ ഇലക്ട്രിക് ലോക്കോസ്റ്റ് ആണ്. ഭുസാവൽ ലോക്കോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെ WAG 5 പിന്നെ WAG 9 WAP 4 ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ ഭുസാവലിൻ്റെ ഈ 2024 ഉണ്ടാക്കിയ കുറെ LHP അവിടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കുറെ വണ്ടിക്കൊക്കെ LHP കൊടുക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ഭുസാവൽ ജംഗ്ഷൻ. ഈ ഭുസാവൽ ഒരു റെയിൽവേ ഡിവിഷനാണ്. ഭുസാവൽ ഡിവിഷനിലൂടെയാണ് നമ്മൾ ഇത്ര നേരം വന്നത്. അപ്പോൾ ഇതാണ് ഭുസാവൽ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി, കുറേ ആൾക്കാർ വീണ്ടും കയറുന്നു. ആ വണ്ടി ഉണ്ട് ഡീസൽ വെച്ച്. അത് നാന്ദേദ് നിന്ന് ശ്രീഗംഗാനഗർ വരെ പോകുന്നൊരു വണ്ടിയായിട്ടാണ്. ഭുസാവൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താലി പറഞ്ഞായിരുന്നേ. ട്രെയിനിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ താലിയുടെ കൂടെ ചോറുണ്ട്, പരിപ്പൂരയുണ്ട്, പനീർ കറിയുണ്ട്, സലാഡുണ്ട്, പിന്നെ വെണ്ടയ്ക്കയും പിന്നെ ഉരുളക്കിഴങ്ങ് കിട്ടുന്ന ഒരു മെഴുക്കുവരട്ടി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി ഊണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പരിപ്പൂരയാണെങ്കിലും പനീറാണെങ്കിലും സൂപ്പർ. പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് നിൽക്കുന്ന ഇങ്ങനെ ചൂട് കാറ്റടിക്കുക, കൈയൊക്കെ പൊള്ളുന്നോലാകുന്നു. അതുകൊണ്ട് ഇവിടെ അകത്ത് നിന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ജൽഗാവ് ജംഗ്ഷൻ എന്ന സ്ഥലത്തിരിക്കുകയാണ്. ഈ അജന്ത കേസ് ഉണ്ടല്ലോ, അജന്ത കേസ് ഇവിടെ നിന്ന് വെറും 50 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ ജൽഗാവ് ടൗണിൽ പോയാൽ നിങ്ങൾക്ക് അജന്ത കേസിലേക്കുള്ള ബസ്സും ടാക്സി എല്ലാം കിട്ടും. നമ്മുടെ വണ്ടി വീണ്ടും ചെയിം വലിച്ചാലും നിർത്തിയിപ്പോൾ എടുത്ത് എന്ത് പരിപാടി നോക്കി. ഇവിടെ ചെയിം വലി മാത്രമേ ഉള്ളൂ കേട്ടോ. നാല് ട്രെയിൻ നോക്ക്. നമ്മളെ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം, ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ അപ്പുറത്ത് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ഗുഡ്സ്, എന്തല്ലേ. ഇവിടെ കിടക്കുന്ന രണ്ട് ഗുഡ്സ് ട്രെയിനിൻ്റെയും ലോക്കോ നോക്ക്, രണ്ടും WAG 12 നോക്ക്. അപ്പുറത്തേതും ഇതും നോക്ക്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ മന്മദ് ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മന്മദ് ജംഗ്ഷൻ ശരിക്കും പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് പൂനെക്ക് മുംബൈക്കൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടും. നമ്മളെ മംഗളൊക്കെ പണ്ട് ഇവിടെ ആയിരുന്നു. ഇവിടെ ആണോ ഭുസാവലോ ലോക്കോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീസൽ വെച്ച് വന്നിട്ട് ഇവിടെ നിന്നാണോ ഭുസാവലാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഡീസലും മതി ഇലക്ട്രിക് ആക്കും. ലുധിയാന ഷെഡിന് ഒരു WAP കിടക്കുന്നുണ്ട് ഇവിടെ. ആ ഡബ്ല്യു ഡി
BP 40 വെച്ച് വരുന്ന വണ്ടി ഏതാണെന്ന് അറിയാം. നമ്മള് കുറെ കൂടെ കണ്ടായിരുന്നു. ഹസർ സാഹിബ് നാന്തിയിൽ നിന്ന് അമൃത്സർ പോകുന്ന സച്ഖണ്ഡ് എക്സ്പ്രസ് ആണ് വരുന്നത്. അപ്പൊ അതിനിടെ ലോക്കോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ WP 7 ഉദ്യാലയുടെ പീസാനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ അത് ഇവിടെ ലോക്കോ ഒരു മാറ്റിയിട്ട് ഇലക്ട്രിക് കയറ്റും. ഈ വണ്ടിക്ക് നേരത്തെ ആൽക്കോ ഒക്കെ ആയിരുന്നു ലോക്കോ. ഇപ്പൊ തന്നെ WP 40 ആ നാന്തിയത് ഭാഗമൊക്കെ ഇലക്ട്രിഫൈ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടം വരെ ഡീസൽ. കുത്തി ഷെഡിൻ്റെ ഒരു WD40 ആണ്, 40118. എന്നെ ചൂടാട്ടെ ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞ കറുത്ത ഉടുപ്പൊക്കെ കേട്ടോ, നല്ല ബെസ്റ്റ് പരിപാടിയാണ് അപ്പൊ കാണിച്ചത്. ഭയങ്കര ചൂടാട്ടോ. അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ മന്മദില് എത്തിയിരിക്കുന്നത്. നമ്മളിനി ഇവിടെ നിന്ന് അഹമ്മദ് നഗർ, ദോണ്ട്, കുർദ്വാടി, സോലാപൂർ ആ വഴിയാണ് നമ്മളിനി ബാംഗ്ലൂർ പോകുന്നത്. നമ്മൾ ഈ വരുന്ന റൂട്ട് ഈ മന്മദ് ഈ ഭാഗത്ത് പഴയ സ്റ്റേഷൻസ് ഒക്കെയാണ്, പഴയ റൂട്ടാണ്. നമ്മളെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന 18 ആ സമയത്തൊക്കെ ഉണ്ടായ റൂട്ടാണ് ഈ റൂട്ടൊക്കെ. പണ്ട് പോലുള്ള റൂട്ടാണിത്. ദൂരങ്ങൾക്ക് ശേഷം ഒരു മല കണ്ടിരിക്കണം. മല കണ്ടു, നല്ല രസമുണ്ടല്ലേ. ആരോ ഷേപ്പ് ആക്കി ഉണ്ടാക്കി വരണ്ടല്ലേ, കൊള്ളാല്ലേ. ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ടൊക്കെ ഒരു പച്ചപ്പും ഇല്ല. അതായത് നമ്മള് ട്രാക്ക് സൈഡല്ല, നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ഒരു ലൈനും ഉണ്ട്. 3 ലൈൻ ഉണ്ട് മൊത്തം. ഈ ലൈൻ എനിക്ക് തോന്നുന്നു മറ്റേ കുറിച്ച് പോകാനുള്ള ലൈനാന്ന് തോന്നുന്നു. അതേപോലത്തെ 3 മലയുണ്ട് കേട്ടോ. സെയിം, നല്ല രസമുണ്ടല്ലേ കാണാല്ലേ. പിന്നെ മുകളിൽ അമ്പലം അങ്ങനൊന്നും ഇല്ല. സാറിന് അമ്പലമൊക്കെ വരേണ്ടാണ്, അതൊന്നും ഇല്ല. പക്ഷെ ഈ ഡൽഹി ബാംഗ്ലൂർ റൂട്ടിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടി രാജധാനി തന്നെയാണ്, ഡൽഹി ബാംഗ്ലൂർ രാജധാനി. അത് പോകുന്നത് ആ ശരിക്കും വരുന്നത് കാസർപേട് വാറങ്കൽ വരെ ആ റൂട്ടിൽ വരും. എന്നിട്ട് അവിടെ നിന്ന് സെക്കന്ദരാബാദ് വഴിയാണ് നേരെ ഇനി ബാംഗ്ലൂരിൽ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഉള്ള ഡൽഹി സരൈ ലോകലിലെ യശ്വന്ത്പൂർ ദുരന്തമാണ്. അത് 34 മണിക്കൂർ എടുക്കും. ആ വണ്ടിയുടെ മറ്റേ കൊച്ചുവള്ളി യശ്വന്ത്പൂർ AC എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിൻ്റെ റേറ്റ് ഷെയറിംഗ് ആണ്. അതും ആ സെയിം വഴിയാണ്. നമ്മുടെ ഈ കർണാടക എക്സ്പ്രസ് ആണ് 3rd ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു റൂട്ടിൽ. ഡൽഹി ബാംഗ്ലൂർ റൂട്ടിൽ 39 മണിക്കൂർ 40 മിനിറ്റാണ് ട്രാവൽ ടൈം. ഇതിൽ ഏറ്റവും സ്ലോസ്റ്റ് വണ്ടി ഏതാണെന്ന് അറിയോ, ചണ്ഡീഗഡിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് ഒരു കർണാടക സമ്പർക്കാന്തി ഉണ്ട്. ഇവർക്ക് 2 സമ്പർക്കാന്തി ഉണ്ട്, അതിലൊരെണ്ണം ചണ്ഡീഗഡിൽ നിന്നാണ്. അപ്പം അതിൽ ഒരെണ്ണമാണ് ഏറ്റവും സ്ലോസ്റ്റ് പോകുന്നത്, 45 മണിക്കൂർ 10 മിനിറ്റ് എടുക്കുമെന്ന് അറിയാം. ആ സമ്പർക്കാന്തി വരുന്ന വഴി ഏതാണെന്ന് അറിയാം, അത് ദോന്ത് വരെ നമ്മൾ പോകുന്ന വഴി പോകും. എന്നിട്ട് ദോന്തിൽ നിന്ന് പൂനെ ചാടും. പൂനെ ചാടിയിട്ട് മറ്റേ മീറച്ച്, ബെൽഗാം ആ വഴി നേരെ യശ്വന്ത്പൂർ പോകും. അധികം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഡൽഹി പോകാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്. 1st വഴി നേരെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് കറങ്ങി അടിച്ച് ജോളാർപേട്ട വഴി അങ്ങനെ പോകാം. പിന്നെ ഈ പറഞ്ഞ സെക്കന്ദരാബാദ് വഴി, ഈ ബെൽഗാം ആ വഴി, പിന്നെ നമ്മൾ പോകുന്ന വഴി ഗുണ്ടക്കൽ, ധർമാവരം, സോലാപൂർ, കാലാപുറകി ആ വഴി, അങ്ങനെ പല വഴിയുണ്ട്. ആ മന്മദത്ത് എന്ന സ്ഥലം വിട്ടാൽ പിന്നെ ഉരുട്ടലോ ഉരുട്ടലാട്ടോ. നമ്മളിപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പായ കോപ്പർഗാവ് എന്ന സ്ഥലത്താണ്. ഇതാണ് കോപ്പർഗാവ് എന്ന സ്റ്റേഷൻ. കണ്ടോ, അലേറ്റ് ഹിയർ ഫോർ ഷിർഡി. ഷിർഡി പോകാൻ വേണ്ടി ഇവിടെ ഇറങ്ങാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എഴുതി. ഷിർഡി പോകാൻ വേണ്ടി ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഷിർഡി പോകാണ്ട് ആൾക്കാർക്കൊക്കെ ഇവിടെ കോപ്പർഗാവ് സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. ഷിർഡി പോകേണ്ട ആൾക്കാരൊക്കെ കുറെ പേര് ഇവിടെ ഇറങ്ങി. അപ്പൊ വണ്ടി കുറച്ച് വേക്കന്റ് ആയി. ഈ ഷിർഡിയില് സായിബാബ ഉണ്ടല്ലോ. സായിബാബ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലീഡർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഷിർഡി എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡിലേ ഇപ്പൊ 1 മണിക്കൂറായി. ഈ സാധനം ഭയങ്കര ഉരുട്ടലാട്ടോ, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഉരുട്ടലാണ്. എവിടെ സ്റ്റേഷൻ വിട്ടപ്പോ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും. പുൻതമ്പ ജംഗ്ഷൻ, ഒരു കുഞ്ഞു സ്റ്റേഷന് 2 പ്ലാറ്റ്ഫോം എന്തേ ഉള്ളൂ. ഇവിടെ നിന്ന് ഏതോ ലൈൻ തിരിയുന്നുണ്ട്, ഇവിടെ കൊണ്ട് പിന്നെയും പിടിച്ചിട്ട്. നമ്മൾ അടുത്ത സ്റ്റോപ്പായ ബേലാപ്പൂർ എത്തി. മുംബൈയിലുള്ള ബേലാപ്പൂരിലാട്ടോ. മുംബൈയിൽ ഒരു ബേലാപ്പൂർ ഉണ്ട്, CBD ബേലാപ്പൂർ എന്ന് പറഞ്ഞാൽ. ആ ബേലാപ്പൂറല്ല, ഇത് വേറെ ബേലാപ്പൂറാണ്. ഇത് ഇങ്ങനെ കുറെ അടുത്ത് സ്റ്റോപ്പ് ഉണ്ടോട്ടെ ഈ കർണാടക എക്സ്പ്രസ്സിന്. ഡിലേ ഇങ്ങനെ പയ്യെ പയ്യെ കൂടി വരികയാണ്. 1.5 മണിക്കൂറായിട്ട് നമ്മൾ അഹമ്മദ് നഗർ എന്ന സ്ഥലത്തെത്തിയേ. ഇനി അഹമ്മദ് നഗർ എന്ന് എങ്ങനെ പോകുന്നത് അറിയോ, ഇനി ഇവിടുന്ന് ദോണ്ട് എന്ന സ്ഥലത്ത് പോകും. ഈ ദോണ്ട് ഉള്ളത് പൂനെ സോലാപ്പൂർ ലൈനിലാണ്. എന്നിട്ട് ദോണ്ടും നേരെ സോലാപ്പൂരും, സോലാപ്പൂർ നിന്ന് മറ്റേ ജയന്തി പോകുന്ന വഴി, അതായത് കാലാപുറാക്കി ആ വഴി നേരെ ധർമാവരം, ഗുണ്ടക്കൽ വഴി ബാംഗ്ലൂർ. നമ്മളങ്ങനെ പൂനെ സോലാപ്പൂർ ലൈനിലേക്ക് കയറുവാണ്. ദോണ്ടെത്തി. ഇപ്പൊ ഡീസൽ വെച്ച് പോയത് സോലാപ്പൂർ നിന്ന് അജ്മീർ പോകുന്നത് സ്പെഷ്യൽ ആണ്. 2 ട്രെയിൻ ഒരുമിച്ച് കയറുന്നുണ്ട്. ഏതോ ഡെമോ ആണ് കേട്ടോ, ഡെമോ. 1 മണിക്കൂർ വൈകിട്ടാണ് നമ്മള് ദോണ്ടിലെത്തുന്നത്.
IRCTC ഇ കാറ്ററിംഗ് വഴി ഞാൻ ദാൽ കിച്ചടി പറഞ്ഞു. അപ്പൊ വന്നപ്പോ തന്നെ ഒരു പുള്ളിയുടെ തന്നത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അത് പൂനെ സോലാപ്പൂർ റൂട്ടിലുള്ള ഒരു മെയിൻ സ്റ്റേഷനാണ് ദോണ്ട് എന്ന് പറയുന്നത്. ഈ ദോണ്ട് ജംഗ്ഷനെ പറ്റി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റേഷനാണ് ഇവിടെ. ദോണ്ട് കോട്ട് ലൈൻ എന്ന സ്റ്റേഷനൊക്കെ ഉണ്ട്. അതായത് ദോണ്ട് ബൈപ്പാസ് ചെയ്ത് പോകുന്ന വണ്ടികൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റേഷനാണ് ദോണ്ട്. ജനറലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ ആണ് കൂടുതലും കച്ചവടക്കാര് പോകുന്നത്. ജനറലൊക്കെ എന്താൾക്കാരാ നോക്ക്, എന്റെ ദൈവമേ നോക്ക്, ഫുള്ളി പാക്ക് എന്നാണ് പറയാം. ഈ ഭാഗത്തേക്ക് IRCTC കാറ്ററിംഗ് ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ദാൽക്കിച്ചടി വരുന്ന 150 രൂപയാണ്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. രണ്ടു പേർക്ക് കഴിക്കാതെ ഞാൻ എങ്ങനെ തീർക്കുന്നു ദൈവമേ. ആ ദോണ്ട് കയറിയപ്പിന്നെ നല്ല വിടിലാണ് വണ്ടി. ദോണ്ട് വരെ വിട്ടില്ലായിരുന്നു. നാളെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ കാണാം. നാളെ രാവിലെ ഇതൊരു ആന്ധ്രയിലൂടെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സോലാപ്പൂറൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇന്നലെ കിടക്കാതെ 9:30 ഇപ്പോൾ രാവിലെ ഇപ്പോൾ 2.5 മണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പൊ നമ്മള് ആന്ധ്രയിലെ അഡോനി എന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. അഡോനി എനിക്ക് ഈ ഗുണ്ടക്കൽ അറിയത്തില്ല. ഗുണ്ടക്കലിന് തൊട്ട് നമ്മളെ സ്റ്റോപ്പാണ് അഡോനി എന്ന് പറയുന്നത്. ഇവിടെ 4:10 എത്തേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ എത്തിയപ്പോ 6:00. ഗുണ്ടക്കിലെത്തുന്നതിന് 2 സ്റ്റോപ്പ് മുമ്പ് നമ്മളെത്തി. ഈ ഭാഗമൊക്കെ സ്പീഡ് 130 നല്ല സ്പീഡുള്ള സെക്ഷനാണ് ഈ ഗുണ്ടക്കിൽ ഈ ഏരിയൊക്കെ. ഇത് കണ്ടോ, ഒരു അടിപൊളി ലോക്കോ ഉണ്ടോ. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ലിവറിയാണ് റോയൽ ഷിട്ടിന്റെ. അപ്പൊ ആ വണ്ടി എന്താ വെച്ചാല് ജയ്പൂർ മൈസൂർ എക്സ്പ്രസ്. ജയ്പൂർ നിന്ന് മൈസൂർ വന്ന എക്സ്പ്രസ് ആണ്. ഇതിന്റെ ലോക്കോ അടിപൊളി അല്ലേ. നമ്മളവിടെ പിടിച്ചിട്ട് ആ വണ്ടി കയറിപ്പോയി. ആ വണ്ടി ഹൈദരാബാദ് വഴി വരുന്നതാണ്, കാച്ചിക്കുട കുർണൂൽ വഴി വരുന്ന വണ്ടിയാണ്. അപ്പൊ ആദ്യം ഇവിടെ വന്ന് ഗുണ്ടക്കിൽ വന്ന് കയറും ആദ്യം. ആ ജയ്പൂർ മൈസൂർ കയറിപ്പോയില്ല. അതെ പിന്നെ ഒരു 1.5 മണിക്കൂർ ഇവിടെ ഗുണ്ടക്കിൽ ഇവിടെ ഔട്ടറിലുണ്ട് പിടിച്ചിട്ടേക്കുന്നത്. ഈ കാണുന്നത് ഗുണ്ടക്കൽ ബൈപ്പാസ് ആണ്. അതായത് ഈ നമ്മൾ ഈ വരുന്ന ലൈനിൽ നിന്ന് ബെല്ലാരി ഭാഗത്തേക്ക് ഗുണ്ടക്കൽ ജംഗ്ഷൻ കയറാതെ പോകുന്ന ഒരു ലൈനാണ് കേട്ടോ. സിംഗിൾ ലൈനാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ആണ് തിരിയുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ ഗുണ്ടക്കൽ ഡീസൽ ലോക്കോ ഷെഡ് കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ കുറേ ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഉണ്ട്. WDG 3A, WDM 3D അങ്ങനെ ഇഷ്ടം പോലെ ഡീസൽ ലോക്കോമോട്ടീവ്സ് ഉള്ളൊരു സ്ഥലമാണ് അത്. ഗുണ്ടക്കൽ ഡീസൽ ലോക്കോ ഷെഡ് കേട്ടോ. കുറേ ഡീസലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഡീസല് മാത്രമല്ല WAG 7 ഗുഡ്സ് ലോക്കോസും ഉണ്ട് അവരുടെ കേട്ടോ. നമ്മൾ 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഗുണ്ടക്കലെത്തി. ഗുണ്ടക്കൽ ശരിക്കും ഒരു റെയിൽവേ ഡിവിഷനാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനാണ് ഇത്. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത അനന്തപൂർ ധർമ്മവരം വഴിയാണ് ബംഗളൂരു പോകുന്നത്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കോ മാജുമാർ ഇറങ്ങി വേറെ LPമാർ കയറുന്നുണ്ടോ. നമ്മുടെ കർണാടക എക്സ്പ്രസിന് സാരഥിയാണ് കേട്ടോ. ലാലാക്കുട WAP 7. ഗുണ്ടക്കലിന് വിട്ട് ഇനി അടുത്തത് അനന്തപൂരാണ്. ഗുണ്ടക്കിലായപ്പോ കുറെ പേര് ഇറങ്ങി കേട്ടോ. വണ്ടി കുറച്ച് കാര്യമായി. നമ്മൾ ഈ പോകുന്ന റൂട്ടൊക്കെ ഇലക്ട്രിഫൈഡ് ആയിട്ട് അധികം നാളെ നോക്കിട്ടില്ല. 2015-16 സമയത്താണ് ഈ ഒരു റൂട്ടൊക്കെ ഇലക്ട്രിഫൈഡ് ആയത്. അതുവരെ ഡീസലാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കർണാടക എക്സ്പ്രസ് ഒക്കെ ആൽക്കോ, അതായത് ആൽക്കോ ലോക്കോമോട്ടീവിന്റെ ട്വിൻ ലോക്കോമോട്ടീവ്സ് വെച്ചാണ് ഇത് പോയിക്കോട്ടിരുന്നത് ഈ റൂട്ടിൽ വെച്ചിട്ട്. Thank you.
വലിയൊരു വളമൊക്കെ തിന്നാണ് നമ്മൾ അനന്തപൂർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിലെ കുറെ വളമുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വലിയ വലിയ വളമുണ്ട്. ആ ഡെമോ ഉണ്ടോ? അത് സി എൻ ജി വെച്ച് ഓടുന്ന ആളുണ്ടോ? സി എൻ ജി ഇരിക്കുന്നുണ്ടോ? സി എൻ ജി ഡെമോ അത് ഹിന്ദുപൂർന്ന സ്ഥലത്ത് തന്നെ ഗുണ്ടക്കല് പോകുന്ന ഡെമോ ആണോ? രണ്ടര മണിക്കൂർ ഡിലേ ഇപ്പൊ കുറഞ്ഞ ഇപ്പൊ 1:44 ആയേ. നമ്മള് ധർമാവരം എത്തി. ഇവിടെ കാണാൻ കുറച്ച് ടൈം എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതുകൊണ്ടേ ടൈം കുറച്ച് കുറഞ്ഞു ഡിലേ. മച്ചിലിപ്പട്ടണം ധർമാവരം എക്സ്പ്രസ് ഉള്ളതാണ്. മച്ചിലിപ്പട്ടണത്തിൽ നിന്ന് ധർമാവരം വരുന്ന ഒരു എക്സ്പ്രസ് ആണ്. എനിക്ക് ഒന്ന് ഓവർനൈറ്റ് വണ്ടി വല്ലായിരിക്കും. മച്ചിലിപ്പട്ടണത്തിൽ നിന്ന് കൊല്ലത്തേക്കൊക്കെ ഈ ശബരിമല സീസൺ ആകുമ്പോ ശബരിമല സ്പെഷ്യൽ ഓടിക്കാറുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട് മച്ചിലിപ്പട്ടണം. നമ്മളിവിടെ നിന്ന് സത്യസായി പ്രശാന്തി എന്നല്ലേ, അതായത് പുട്ടപർത്തി വഴിയാണ് പോകുന്നത്. പുട്ടപർത്തിയിലുള്ള മറ്റേ സായിബാബയുടെ സമാധി സ്ഥലം അവിടെ ആണ്, പുട്ടപർത്തിയിലാണ്. അപ്പൊ അതുവഴിയാണ് നമ്മള് ബാംഗ്ലൂർക്ക് പോകുന്നത്. വിജയവാഡയുടെ ഒരു ഡബ്ല്യു പി സാധനം ഉണ്ടോ? പുത്തൻ സാധനമാണ് കേട്ടാ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് തടിപത്രി കടപ്പവാദക്കൊക്കെ പോവാ. നമ്മളെ റൈറ്റ് എടുത്തിട്ടാണ് സത്യസായി പ്രശാന്തി നിലയം വഴി പോകുന്നത്. ഇവിടെ പുട്ടപർത്തി എത്തുന്നതിന് മുമ്പ് ഒരു ടണൽ ഉണ്ട് കേട്ടോ. ഈ ടണൽ കണ്ടോ, ഇവിടെ മുകളിൽ ഫുള്ള് പാറയാണേ. ടണൽ കഴിഞ്ഞിട്ട് നമ്മളെ പുട്ടപർത്തി കയറണേ. ഇവിടെ നീ ചെന്നൈ ഹൗറ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് ഈ സത്യസായി പ്രശാന്തി നിലയം സ്റ്റേഷനിന്ന് കേട്ടോ. പെന്നിക്കൊണ്ടാകുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും തേണ്ട നമ്മൾ നേരത്തെ ഗുണ്ടക്കൽ വെച്ചേണ്ട ആ ജയ്പൂർ മൈസൂർ വണ്ടി ഇവിടെ എത്തി. നമ്മൾ എന്നിട്ട് കയറി പോവാം കേട്ടോ. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്, ഇതിൻ്റെ ലോക്കോ ഇപ്പോൾ മാറ്റി, ലോക്കോ വേറെ. അതെന്താ സംഭവം, ഇതിലായിട്ട് പിടി കിട്ടുന്നില്ല കേട്ടോ. വേറെ ലോക്കോ, അതെന്താ, ആർക്കറിയാം എന്താന്ന്? ആ വെറുതെ അല്ലേ, എന്റെ ഗുണ്ടക്കില് ലോക്കോ ചേഞ്ച് ഉണ്ട്. പക്ഷെ ട്രാക്ഷൻ ചേഞ്ച് ഒന്നുമില്ല, ലോക്കോ ചേഞ്ച് ആണ്. ലോക്കോ റിവേഴ്സലും ഇല്ല. ജയ്പൂർന്ന് ഗുണ്ടക്കില് വരെ ഒരു ലോക്കോയും ഗുണ്ടക്കലിന് മൈസൂരിന് വേറെ ലോക്കോയാ. ഈ ലോക്കോ ചെയിൻ ഉണ്ടോ എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റിലൊക്കെ. അപ്പോൾ അതിനൊരു സൈറ്റ് ഉണ്ട്, ഇന്ത്യ റെയിൽ ഇൻഫോ ഡോട്ട് കോം എന്ന റെയിൽ ഫാൻസിൻ്റെ തന്നെ സൈറ്റാണ്, ഇന്ത്യയിലെ റെയിൽ ഫാൻസിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുത്താൽ ഡീറ്റെയിൽസ് വരും, ടൈം ടേബിൾ വരും. അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ലോക്കോ ചെയിഞ്ച് അടക്കാണ്, ലോക്കോ റിവേഴ്സ് അടക്കാണ് ഉണ്ടാവും. അപ്പോൾ അതിന് അടിച്ചു കൊടുത്ത് കാണാൻ പറ്റും. ചിലതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കും, ചിലതൊന്നും അപ്ഡേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അത് എന്ത് കൊടുത്തിരിക്കുന്ന 100% ഉറപ്പാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഗൈസൊക്കെ നമ്മൾ ഫൈനലി കർണാടകത്തിൽ കയറി. അയ്യോ, നമ്മളിനി യലഹങ്ക ഏകദേശം എത്തറയും. യലഹങ്ക, ബാംഗ്ലൂർ കണ്ടോൺമെന്റ്, പിന്നെ കെ എസ് ആർ ബംഗളൂരു. ബാംഗ്ലൂരൊക്കെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞ് 1/2 മണിക്കൂറായി കേട്ടോ. നമ്മൾ ഇതിനായിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടില്ല, യലഹങ്ക പോലും ആയിട്ടില്ല ഇതിനായിട്ട്. ഇത് ഇങ്ങനെ ഉരുട്ടി 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 ഉരുട്ടി, പിന്നെ പോയിട്ട് ധൃതി ഒന്നും ഇല്ലല്ലോ ബാംഗ്ലൂര്. അതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി 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 ഉരുട്ടിയാണ് പോണെ. നമ്മളിപ്പോ ബാംഗ്ലൂരിനടുത്തുള്ള യലഹങ്ക എന്ന സ്ഥലം എത്താറേ. ഈ യലഹങ്കനാണ് നമ്മുടെ ഇന്ത്യൻ്റെ ഇവിടെ ട്രെയിനിന്റെ വീലൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, റെയിൽ വീൽ ഫാക്ടറി എന്ന് പറഞ്ഞ്. അത് യലഹങ്കനാണ്, അത് കാണിച്ചു തരാം. നമ്മൾ ഏതാണ്ട് യലഹങ്ക സ്റ്റേഷന് മുമ്പായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലാട്ടാണേ കാണിച്ചരാവേ. എന്തോ അത് കണ്ടോ, അവിടെ ആണ് ആ റെയിൽ വീൽ ഫാക്ടറി വരുന്നതുകൊണ്ടാ. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അധികം കാണാൻ പറ്റുന്നില്ല, കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. ആ ഒരു ഫെൻസ് ചെയ്തിരിക്കുകയാണ് അവിടെ ഫുള്ള്. അതിൻ്റെ അപ്പുറത്താണ് ആ ട്രെയിനിൻ്റെ വീൽ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞത് യലഹങ്കയിലെ. കാച്ചിഗുഡ യലഹങ്ക എക്സ്പ്രസ് അതിൻ്റെ റേക്ക് നടക്കുന്നത് കണ്ടോ. കാച്ചിഗുഡയിൽ യലഹങ്കയ്ക്ക് വരുന്ന ഒരു ട്രെയിനിൻ്റെ റേക്കാണത്. ഫുള്ള് മരങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ യലഹങ്ക. നമ്മുടെ കർണാടക എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ഫ്രെയിം അല്ലേ. കാച്ചിഗുഡ യലഹങ്ക എക്സ്പ്രസിന്റെ ലോക്കോ ഉണ്ട്, ഒരു പുതുപുത്തൻ കൃഷ്ണരാജപുരം ഡബ്ല്യു പി സാങ്ങണ്ട. ഈ യലഹങ്കയിൽ നിന്ന് നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോയാൽ നമ്മൾ കെ എസ് ആർ ബംഗളൂരു കയറാതെ യശ്വന്ത്പൂര് പോയി കയറാൻ പറ്റുന്നൊരു വഴിയുണ്ട്. അങ്ങനെ കുറേ വഴിയുണ്ട് ബാംഗ്ലൂര്. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് പയ്യപ്പനഹള്ളി വഴി ബംഗളൂരു കണ്ണൻമഴി വഴി പോകും.
നമ്മളാ വളവ് തന്നെ നേരെ കയറുന്ന ഏതാണ്ട് ഈ വഴിയാണ്. ഇത് മറ്റേ ജോളാർപേട്ട ബംഗളൂരു സെക്ഷൻ ീരന്നീരന്നെങ്ങനെ ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂർ കണ്ടോൺമെന്റ് എത്തി കേട്ടോ. ഇനി ഒരു ലാസ്റ്റ് സ്റ്റേഷനാണ് നമ്മുടെ. ഇനി അടുത്തത് കെ എസ് ആർ ബംഗളൂരു. ഈ പ്രായമുള്ള ഇവർ എന്തോ പറയണം. നോക്ക് കാണിക്കുന്ന പരിപാടി നോക്ക്, എന്താ അല്ലേ. ഇവര് പോന്ന് നോക്ക. ആ അതേണ്ട, അവരെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് ആ തീർന്നു 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 പോലീസ് പിടിച്ച് ഇടപാട് പോയി പറഞ്ഞ. ഇമ്മാതിരി പരിപാടി ഒരിക്കലും കാണിക്കരുത്. അവരിപ്പോ നല്ല തെറി വിളിച്ചാ പിന്നെ നമ്മൾ എല്ലാ ആവശ്യമുണ്ടോ. ഈ ഭാഗത്തൊക്കെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്യുന്ന ഭാഗമേ ബാംഗ്ലൂർ കണ്ടോൺമെന്റ് ഒക്കെ. ഇത്രയ്ക്ക് ബോധമില്ലാത്ത കുറെ ആൾക്കാർ. അങ്ങനെ ബാംഗ്ലൂർ എത്താറായി. നമ്മുടെ കർണാടക എക്സ്പ്രസിന്റെ സെക്കൻഡ് എ സി കോച്ചുണ്ട് ബബൈ. നല്ല കോച്ചായിരുന്നു, അടിപൊളി കോച്ചായിരുന്നു. അങ്ങനെ നമ്മൾ കെ എസ് ആർ ബംഗളൂരു സിറ്റി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അല്ല, ഒന്നല്ല, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. മണിക്കൂറ് 40 മിനിറ്റ് ഡിലേ ആണ് നമ്മൾ എത്തുന്നത് കേട്ടോ. ഇതെന്ത് കോച്ചാണത്? അതിന്റെ പരസ്യം ഇളക്കിക്കളഞ്ഞ ഇതെന്തോണ്ട. ഇന്നലെ രാവിലെ 6:30 കയറിയാണ്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് ബാംഗ്ലൂർ എത്തുന്നത്. 2 മണിക്കൂർ ഡിലേ ആയി ഇടയ്ക്ക്. അപ്പോൾ ഈ കർണാടക എക്സ്പ്രസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടുന്ന് മംഗലാരത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ അഭിജിത് പ്രോ ഉണ്ട്. ആ വണ്ടി ഒരു എമ്മന്റെ വണ്ടിയാണ്, മംഗലാരം പോകുന്ന വണ്ടി. അപ്പോൾ അതിന്റെ വീഡിയോ അടുത്ത ദിവസം കാണാം. ഈ കർണാടക എക്സ്പ്രസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ ബൈ.